സെബാസ്റ്റ്യൻ മസാറ സൂചിപ്പിച്ച പോലെ ഈ ടോക്സിക് ഹിസ്റ്ററി ഓർ കണ്ടാമിനേറ്റഡ് ഹിസ്റ്ററി, നമ്മൾ വിഷലിപ്തമായ ചരിത്രം അല്ലെങ്കിൽ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ദേശരാഷ്ട്രം സെക്യുലറായിട്ടുള്ള അതിൻ്റെ എഡിഫൈസ് അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ വക്രീകരിക്കുകയോ അല്ലെങ്കിൽ അത് വിഷലിപ്തമാക്കി മാറ്റുന്ന രീതിയിൽ ഒരു ടോക്സിക് ഹിസ്റ്ററി ഉണ്ടായി വരുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ താങ്കൾ ആദ്യം സൂചിപ്പിച്ചു ഈ ചരിത്രത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം മനുഷ്യൻ്റെ കൂട്ടായിട്ടുള്ള അനുഭവങ്ങളെ കണ്ടെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സാമൂഹികമായ അനുഭവങ്ങൾ, വ്യക്തിയും സമൂഹവുമായി മനുഷ്യൻ നിലനിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു അനുഭവ ലോകത്തെ കണ്ടെടുക്കുകയും അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് വിശദീകരിക്കുകയും ചെയ്യുക വഴി സമൂഹത്തെയും മനുഷ്യനെയും മനുഷ്യൻ സ്ഥാപിച്ച അവസ്ഥാക്രമങ്ങളെയും പിന്നെ മനസ്സിലാക്കുവാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അനുഭവ ലോകങ്ങൾ പലപ്പോഴും ചരിത്ര ഉപദാനങ്ങളായിട്ടാണ് ഈ അനുഭവ ലോകം നിലനിൽക്കുന്നത്. ഒന്നെങ്കിൽ എഴുതപ്പെട്ട രൂപങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാഠവൽക്കരിക്കപ്പെട്ട രീതിയിൽ എഴുത്ത് എഴുത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആർക്കൈവിൻ്റെ രൂപത്തിൽ അങ്ങനെ രീതിയിലുള്ള അടയാളപ്പെടുത്തലിലൂടെ ആണ് ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ നിൽക്കുന്നത്. ഈ അടയാളപ്പെടുത്തലുകളിൽ എപ്പോഴും സമൂഹത്തിൽ ആധിപത്യമുള്ള സാമൂഹിക വിഭാഗങ്ങൾ, കോയ്മ സമൂഹങ്ങൾ, അത് ഭരണവർഗമാവാം, സമൂഹത്തിന് മേൽ സമ്പത്തോ സാംസ്കാരികമോ രാഷ്ട്രീയമായ അധികാരം നിലനിർത്തിയവരാവാം, ഇവരുടെ അനുഭവങ്ങളാണ് ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപദാന രൂപങ്ങളായി മാറുകയും അത് പാഠവൽക്കരിക്കപ്പെടും. അത് അതാത് കാലഘട്ടത്തെ ചരിത്രം, ഇപ്പോൾ പ്രാചീന കാലഘട്ടത്തിലാണെങ്കിൽ പ്രാചീന കാലഘട്ടത്തിലെ ചരിത്ര സൂക്ഷിപ്പ് രൂപങ്ങളെല്ലാം ഇതിനെ മുഖ്യമായ രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചരിത്രത്തിൻ്റെ സൂക്ഷിപ്പ് രൂപങ്ങളായി മാറുന്നു. ഇസ്ലും മധ്യകാലഘട്ടത്തിൽ ഭരണ വംശങ്ങളുടെ, രാജാക്കന്മാരുടെ, അവരുടെ ചെയ്തികളുടെ, പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരുടെ കോയ്മ രൂപങ്ങൾ നടത്തിയ മനുഷ്യരുടെ വാഴ്ത്ത് രൂപങ്ങളായിരിക്കാം, അതിനെക്കുറിച്ചുള്ള കെട്ടിയൊരുക്കിയപ്പെട്ടുള്ള കഥന രൂപങ്ങളാവാം അല്ലെങ്കിൽ വംശാവലികളാവാം. ആധുനിക കാലഘട്ടത്തിൽ ആർക്കൈവ്സിൻ്റെ രൂപത്തിൽ ഭരണ ഇപ്പോൾ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ചെയ്തികളും പ്രവൃത്തികളും ഭരണക്രമങ്ങളും റിപ്പോർട്ടുകളും മറ്റൊക്കെ ആയിട്ട് വരുന്നു. അവരുടെ അധികാര രൂപങ്ങളുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിൻ്റെ ഉപദാന രൂപങ്ങളായി മാറുന്നത്. ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിലും ഇവിടെ ഭരണത്തിലുള്ള സാമൂഹിക വിഭാഗങ്ങളുടെ, അധികാരത്തിലുള്ള സാമൂഹിക വിഭാഗങ്ങളുടെ അനുഭവങ്ങളെ കൃത്യമായി ചിട്ടയോടുകൂടി എഴുതി അടയാളപ്പെടുത്തി അതിനെ ഫോക്കസ് ചെയ്യുന്ന ഇത്തരം രീതിയിലുള്ള കോയ്മ സമൂഹങ്ങളെയോ ആധിപത്യമുള്ള സമൂഹങ്ങളുടെ തെളിവ് രൂപങ്ങളാണ് എഴുതപ്പെട്ടത്, കൂടുതലും പാഠവൽക്കരിക്കപ്പെട്ടത്, ക്രോഡീകരിക്കപ്പെട്ടത്, ചിട്ടയായി ആർക്കൈവ് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് ഓരോ ചരിത്രകാരന്മാരും ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചരിത്രം എഴുതുമ്പോൾ ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളുടെ, കോയ്മ സമൂഹങ്ങളുടെ ഭരണത്തിൻ്റെ ഭരണ നടപടിക്രമങ്ങളുടെ, അവരുടെ വ്യവസ്ഥാപിതമായ ക്രമങ്ങളുടെ കാര്യങ്ങൾ ചരിത്രത്തിൽ മുഖ്യ പ്രമേയമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തിൽ ദീർഘകാലമായി ഇന്ത്യയുടെ ഒരു സവിശേഷമായ ചരിത്ര ഭൂതകാലത്തെ മുൻനിർത്തി നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം രൂപപ്പെട്ടു വന്ന പ്രക്രിയയുടെ ഭാഗമായി ഒട്ടനവധി രീതിയിലുള്ള പുറന്തള്ളൽ രൂപങ്ങളുണ്ടായിട്ടുണ്ട്. സാമൂഹികമായി സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയും. അത് ഇന്ത്യയിൽ ഒരു വർണ്ണജാതി സമൂഹം രൂപപ്പെട്ടു വരികയും മധ്യകാലഘട്ടത്തിൽ അതൊരു പ്രാചീന കാലഘട്ടം മുതൽ മധ്യകാലഘട്ടം വരെയെങ്കിലും വലിയ രീതിയിലുള്ള അടിച്ചമർത്തൽ രൂപമായി സാമൂഹ്യ പുറന്തള്ളൽ രൂപമായി പ്രവർത്തിച്ച സാമൂഹിക വേർതിരിവ് രൂപങ്ങളുണ്ട്. ജാതിയുടെ, ലിംഗഭേദങ്ങളുടെ, വർഗത്തിൻ്റെ, അങ്ങനെ പല രൂപങ്ങളിലുള്ള ഈ സാമൂഹികമായി പുറന്തള്ളൽ പ്രക്രിയയുണ്ട്. അപ്പോൾ പുറന്തള്ളപ്പെട്ടു പോയ മനുഷ്യർ, അത് കർഷകരാവാം, തൊഴിൽ സമൂഹങ്ങളാവാം, അധ്വാനിക്കുന്ന വർഗങ്ങളാവാം, അയിത്തജാതിക്കാരെന്ന് വിളിക്കുന്നവരാവാം, പൊതുവെ സ്ത്രീകൾ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവാം, കാട് ജീവിതം നയിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളാവാം. അപ്പോൾ ഇത്തരമുള്ള സമൂഹങ്ങൾക്ക് അവർക്ക് പാഠവൽക്കരിക്കപ്പെട്ട ചരിത്ര അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ സാമൂഹ്യ ഓർമ്മകൾ എഴുതപ്പെട്ട ചരിത്രത്തിന് രീതിയിലില്ല. അപ്പോൾ എഴുതപ്പെട്ട ഉപദാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് സൂക്ഷിക്കാൻ കഴിയാത്തവർക്കോ ഒന്നും യഥാർത്ഥത്തിൽ ഈ മുഖ്യമായിട്ടുള്ള ചരിത്ര എഴുത്ത് രൂപങ്ങളിൽ പ്രാധാന്യം കിട്ടാതെ വരികയും അവരുടെ ചരിത്രം സാധാരണ നമ്മൾ ഈ സെക്യുലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷം എന്ന് പറയുന്ന ചരിത്രത്തിൽ വേണ്ടത്ര രീതിയിൽ ദൃശ്യപ്പെടാതെ വരും. അങ്ങനെ വരാം. അപ്പോൾ അതാണ് ആദിവാസികളുടെ ചരിത്രം നമുക്ക്
ഇല്ലാതെ വരുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി ചരിത്രം ഇല്ലാതെ വരുന്നതാണ്, പൊതുവെ സ്ത്രീകളുടെ ചരിത്രം ഇല്ലാതെ വരുന്നതാണ്, ഗോത്രസമൂഹയുടെ ചരിത്രം, അങ്ങനെ കീഴാളരെന്ന് വിളിക്കപ്പെടുന്ന പിന്നെ ദളിതരെ പോലെയുള്ള ആളുകളുടെ ചരിത്രം നമുക്കില്ലാത്തതിൻ്റെ കാരണം ഇപ്പം മുഖ്യധാര ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ നമ്മൾ സ്വാധാരണ മുഖ്യധാര എന്ന് പറയുന്ന രീതിയിലുള്ള, പക്ഷേ അതുപോലെ അവർക്ക് തെളിവില്ല, അല്ലെ അവർ തെളിവ് അവശേഷിപ്പിച്ചില്ല, അതുകൊണ്ട് അവർക്ക് ചരിത്രമില്ല എന്നു. കാരണം ഇവരുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവ ലോകം, അവരുടെ സാമൂഹ്യ അനുഭവങ്ങളുടെ ലോകം കിടക്കുന്നത് അവരുടെ ജീവിത പ്രക്രിയകളിലാണ്. അവരുടെ ദൈനംദിന ജീവിത ചരിത്ര ഭൂതകാലത്തിലും വർത്തമാനത്തിലുമുള്ള ദൈനംദിന ജീവിത പ്രക്രിയകളിലാണ് ഇത്തരം സമൂഹങ്ങളുടെ ചരിത്ര അനുഭവം കിടക്കുന്നത്. ആ ചരിത്ര അനുഭവം ചിലപ്പോൾ സാമൂഹ്യ ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഷാ വഴക്കങ്ങളിലായിരിക്കാം. അവർ ചരിത്രമായി ചരിത്ര അനുഭവങ്ങളെ സൂക്ഷിച്ചു വയ്ക്കുന്ന രൂപങ്ങൾ സാമ്പ്രദായിക രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കേട്ടോ. അപ്പോൾ അതിനെ ഉപദാന രൂപങ്ങളായി കണ്ടെടുക്കുന്ന, അതിനെ വിശദീകരിക്കുന്ന, അതിനെ വ്യാഖ്യാനിച്ച് അതും ചരിത്രമാക്കി മാറ്റുന്നൊരു പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. നെഹ്റു ചരിത്രബോധമുള്ള ഒരാളായിരുന്നു. നെഹ്റു വളരെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ കിടന്നപ്പോൾ പുസ്തകം വായിക്കുക മാത്രമല്ല ചരിത്ര പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തതാണ്. ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്ത് അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്ത് കണ്ടെടുത്തു. എന്തിനാണ് നെഹ്റു ജയിലിൽ വെച്ച് ചരിത്രം എഴുതിയത്? ഇന്ത്യ ചരിത്രം എഴുതി, ലോകചരിത്രത്തെക്കുറിച്ച് എഴുതി, അല്ലെങ്കിൽ അച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ ധാരാളം ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ദേശീയ നേതാവ് ബ്രിട്ടീഷുകാരെ ജയിലിൽ കിടന്നുകൊണ്ട് അതിന് ചരിത്രം എഴുതി എന്നുള്ളതാണ്. ചരിത്രം വേറെ എന്തോ എഴുതാമായിരുന്നു, ചരിത്രം എഴുതി. കാരണം ഇന്ത്യയുടെ വൈവിധ്യമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെയും ജനതകളെയും സംസ്കാരങ്ങളെയും ഭൂപ്രദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അതിനെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയ്ക്ക് ഒരു ദേശീയ ജനതയാവാൻ കഴിയുള്ളൂ. ആ ദേശീയ ജനതയ്ക്ക് ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു സമരത്തിലൂടെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ പുറത്താക്കി ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ കഴിയുള്ളൂ. നെഹ്റു ജയിലിൽ വെച്ച് എഴുതിയ ചരിത്രത്തിലും പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നെഹ്റു പ്രധാനമന്ത്രിയായതിന് ശേഷവും എഴുതപ്പെട്ട ചരിത്രത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച സാമൂഹ്യമായി പുറന്തള്ളപ്പെട്ട ഒരു ചരിത്രം ഇല്ല എന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സബാൾട്ടേൺ സ്റ്റഡീസ് പിന്നെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ പിന്നെ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി ആണല്ലോ അവർ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ രണജിത് ഗുഹ, ഭാർത്താ ചാറ്റർജി പോലുള്ള ആളുകൾ പറഞ്ഞ കാര്യം, ഇന്ത്യയിലിപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന മുഖ്യധാര ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്ര വിജ്ഞാനം ഇന്നുവരെയുള്ള ആധുനികമായി എഴുതപ്പെട്ട ചരിത്ര വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി വരേണ്യരുടെ ചരിത്ര ഭാവനകളാണ് ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു വരേണ്യരുടെ ആത്മാഖ്യാനങ്ങളാണ്. വരേണ്യരുടെ ആത്മാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ്? ഒന്ന്, കൊളോണിയലിസ്റ്റുകൾ അവരുടെ കൊളോണിയൽ ആധിപത്യത്തെയും കൊളോണിയൽ ബ്രിട്ടീഷുകാരിവിടെ ഏർപ്പെടുത്തിയ ഭൂനിയമങ്ങൾ, ഭൂനിയമങ്ങൾ, റവന്യൂ സിസ്റ്റം, ഭരണ നടപടിക്രമങ്ങൾ, ചൂഷണക്രമങ്ങൾ, ഇവിടെ അവരേർപ്പെടുത്തിയ പാശ്ചാത്യമായ വ്യവസ്ഥകൾ, ഇതെല്ലാം തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൊളോണിയൽ ആധിപത്യത്തെ ന്യായീകരിക്കുകയും അവരേർപ്പെടുത്തിയ സംസ്കാരത്തെയും അത് ഭരണവ്യവസ്ഥയും ന്യായീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്ന ചരിത്രം, അതാണ് കൊളോണിയൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെയും സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആഖ്യാനങ്ങളെ ന്യായീകരിക്കുന്ന ചരിത്രം കൂടിയായിരുന്നു അത്. മറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ദേശീയവാദികൾ, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രം ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തോട് ഇടഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ എഴുതിയ ഇന്ത്യയെപ്പറ്റി എഴുതിയ, അല്ലെങ്കിൽ പാശ്ചാത്യർ എഴുതിയ ഈ ഓറിയൻ്റലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പഠനങ്ങൾ എന്ന് പറയുന്ന ഇൻഡോളജി എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ സംബന്ധിച്ചും അതിനെ തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ ചരിത്ര ഭൂതകാലത്തെ സംബന്ധിച്ച് എഴുതിയ ഇന്ത്യക്കാരെഴുതിയ ദേശീയവാദ ചരിത്ര രചനയിൽ ആണെങ്കിലും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു പിന്നെ നമുക്കൊരു ശാസ്ത്രീയവും മതനിരപേക്ഷവും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു അക്കാഡമിക് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യയുടെ പ്രാചീന മധ്യകാല ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉൾപ്പെടെയുള്ള ചരിത്രം. ആ ചരിത്രം എന്ന് പറയുന്ന ഒരു എലീറ്റ് ഹിസ്റ്ററിയാണ്. എലീറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചരിത്രത്തിൻ്റെ ഏജൻസി എന്ന് പറയുന്നത്, ചരിത്രത്തിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത്, ഇന്ത്യ ചരിത്രത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും അതിൻ്റെ ചരിത്രത്തിൻ്റെ സാമൂഹിക കർത്തൃത്വങ്ങളായി പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ വരേണ്യരായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് വരേണ്യരായിരുന്നു. ഇപ്പോൾ നെഹ്റു ആണെങ്കിലും പട്ടേൽ ആണെങ്കിലും ഗാന്ധി ആണെങ്കിലും തുടങ്ങിയ ആളുകൾ ഈ വരേണ്യരായിരുന്നുവെന്നും ഈ വരേണ്യരുടെ പിന്നെ പ്രവർത്തനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്
ഈ വരേണ്യരുടെ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവരെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ച ആളുകൾ മാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ജനസമൂഹങ്ങളെ, ഇന്ത്യക്കാരെന്ന് പറയുന്ന വ്യത്യസ്ത ജനസമൂഹങ്ങളെ ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ വിമർശനമാണ് ഈ രണജിത് ഗുഹയെ അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്തുടർന്ന ഈ സബാൾട്ടേൺ സ്റ്റഡീസ്. ഞാൻ പൂർണ്ണമായും സബാൾട്ടേൺ സ്റ്റഡീസിൻ്റെ വാദങ്ങൾ പിന്തുണച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവാൻ കാരണം എന്താ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എഴുതപ്പെട്ട പല ചരിത്രങ്ങളും അടിസ്ഥാനപരമായി ഒരു ഇൻക്ലൂസീവ് പബ്ലിക് ഹിസ്റ്ററി അല്ല, ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു ശാസ്ത്രീയ ചരിത്രമല്ല. ഒരു വലിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരേ സമയം നമുക്ക് ഈ ടോക്സിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തെ പൂർണ്ണമായി ഒരു വർഗീയപരമായ കാഴ്ചപ്പാട്, ഹിന്ദുത്വമെന്നോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രവാദമെന്നോ അല്ലെങ്കിൽ നമ്മളൊരു സാംസ്കാരിക ദേശീയതയെന്നോ എന്നൊക്കെയുള്ളൊരു വീക്ഷണത്തിൽ ഭൂരിപക്ഷ മതവാദത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രബോധബാലത്തെ കാണുന്ന രീതി, ആ രീതിയിലെ ചരിത്രമാണ് നമ്മൾ ടോക്സിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഒരു വശത്ത്, മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതുവരെ എഴുതപ്പെട്ട സെക്കുലർ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇതിപ്പോൾ എഴുതപ്പെട്ട ശാസ്ത്രീയ ചരിത്രം എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂഷൻ ഹിസ്റ്ററിയാണ്. അതിന് സ്ത്രീകളുടെ ചരിത്രം എത്രയുണ്ട്, ആദിവാസികളുടെ ചരിത്രം എത്രയുണ്ട്, കർഷകരുടെയും തൊഴിൽ സമൂഹങ്ങളുടെയും അധ്വാനിക്കുന്ന സമൂഹങ്ങളുടെയും ചരിത്രം പൂർണ്ണമായും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ നല്ല രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങനെ രണ്ട് പ്രശ്നം കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോക്സിക് ഹിസ്റ്ററിയെ മുൻനിർത്തി ടോക്സിക് ഹിസ്റ്ററിയെ നമ്മൾ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദ ചരിത്രത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ, ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ നേഷൻ സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് സെക്കുലർ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡിന് ശേഷം നമ്മളിപ്പോൾ ഇന്ത്യയിലെ സർവകലാശാലകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രകാരന്മാർ മതനിരപേക്ഷ സെക്കുലർ സ്വഭാവമുള്ള ശാസ്ത്രീയ ചരിത്രം പ്രശ്നങ്ങളുണ്ട്. സമകാലിക സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ജാതിമർദ്ദനങ്ങളെക്കുറിച്ച് പഠനം പാടില്ല. ഇന്ത്യയിൽ ജാതിയും അയിത്തവും സാമൂഹ്യമായി പുറന്തള്ള രൂപങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഉണ്ടായത് ഇപ്പോൾ അടിച്ചമർത്തൽ രൂപങ്ങൾ, ജാതി പോലെയുള്ള മർദ്ദന രൂപങ്ങൾ, ജാതി അടിമത്തത്തിൻ്റെയും ജാതിയുടെ പേരിലുള്ള സാമൂഹ്യമായ പുറന്തള്ള രൂപങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള പുറന്തള്ളൽ രൂപങ്ങളുടെ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ സുൽത്താൻമാരുടെ മുഗൾ ഭരണകാലത്തും ഉണ്ടായ അവരുടെ ഭരണനയം മൂലം ഉണ്ടായതാണെന്നുള്ളൊരു വാദം ഒന്നാമത്തെ രീതി. രണ്ടെന്ന് പറയുന്നതിൽ ഈ ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ആക്രമണത്തിൻ്റെയും ഇസ്ലാമിക ആക്രമണത്തിൻ്റെയും മുസ്ലിം ദുർഭരണത്തിൻ്റെയും ഇന്ത്യയുടെ പരമ്പരാഗതമായ പാരമ്പര്യങ്ങൾക്കുള്ള ആക്രമണമായിട്ടും അതിൽ കലർപ്പ് കലർത്തുവാനുള്ള ഒരു പ്രക്രിയ ആയിട്ടും ഒരു ഇസ്ലാമിക ദുർഭരണമായി മുസ്ലിം ഭരണമായി ചിത്രീകരിക്കുന്ന രീതിയാണ് ഒരു സ്വഭാവം. അത് ആദ്യം ഇത് അതിൻ്റെ അടിസ്ഥാനമുള്ള പല സ്രോതസ്സുകളും, ഇത്തരം വ്യാഖ്യാനങ്ങളുടെ പല സ്രോതസ്സുകളും കൊളോണിയൽ ഹിസ്റ്ററിയിൽ നിന്നാണ്. കാരണം മൂന്ന് പ്രാചീന കാലഘട്ടം ഹിന്ദു ഭരണകാലഘട്ടവും മധ്യകാല മുസ്ലിം ഭരണകാലഘട്ടവും ആധുനിക കാലഘട്ടം ബ്രിട്ടീഷ് ഭരണകാലഘട്ടവുമായി ഘട്ട വിഭജനം നടത്തിയ കൊളോണിയൽ ഹിസ്റ്റോറിയന്മാരുടെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ട്രഡീഷനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഈ ഇപ്പോഴത്തെ ഈ ടോക്സിക് ഹിസ്റ്ററി അടിസ്ഥാനപരമായി അത് അതിൻ്റെ സോഴ്സിൻ്റെ ഉപദാനത്തിൻ്റെയും ആശയത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെ തലത്തിൽ സ്വീകരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് മുഗളന്മാർ പാഠപുസ്തകങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അപ്പോഴാണ് മുഗൾ ഭരണം ദുർഭരണമായി മാറുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു മുഗൾ ഭരണകാലഘട്ടം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെയും ഭരണപരമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നെങ്കിൽ, ഈ മുഗളന്മാരാരും ആ രീതിയിൽ വിദേശികളായിരുന്നില്ല. അതിനുമുമ്പേ തന്നെ എത്രയോ വിദേശ നിന്നിപ്പോൾ ശാകന്മാർ, കുശാനന്മാർ, സിദ്ധിയന്മാർ, എത്രയോ മനുഷ്യർ ജനസമൂഹങ്ങളായി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ആര്യന്മാർ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്നവരാണെന്ന് കരുതപ്പെടുന്നു. പൊതുവെ ഭാഷാസമൂഹവും ഒരു ഭാഷാസമൂഹം എന്ന രീതിയിൽ പുറത്തു നിന്ന് വന്നവരാണെന്നും എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിക്കപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഉപഭൂഖണ്ഡ പ്രദേശം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് പല കാലഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിന്ന് എത്രയോ മനുഷ്യരോട് വന്നിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികമായിട്ടുള്ള കൂടിച്ചേരലിൻ്റെയും സമന്വയത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലിൻ്റെയും ഒക്കെ നിലനിൽക്കുന്ന ഒരു വലിയൊരു ഭൂപ്രദേശമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര സാംസ്കാരിക വൈവിധ്യം, സാമൂഹ്യ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ ഈ വൈവിധ്യങ്ങളെല്ലാം പൂർണ്ണമായും നിരാകരിക്കുകയും ആ വൈവിധ്യങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുക മാത്രമല്ല, ആ വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒരു ഇന്ത്യയുടെ ഒരു ബഹു
പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പലമകളുടെ സ്വഭാവമുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ നിരാകരിക്കുന്നതിന് വേണ്ടി മതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ചരിത്ര വിശകലനത്തിനുള്ള ഉപാധിയാക്കി മാറ്റുക കൂടി ചെയ്യുന്നുള്ളതാണ്. അപ്പം അങ്ങനെയുമ്പോഴാണ് ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പം, ഹൈന്ദവികത എന്ന് പറയുന്ന സങ്കല്പം ഭൂരിപക്ഷ മതവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായി വരുന്നു എന്നുള്ളതാണ്. ചരിത്രം എന്ന് പറഞ്ഞ വിഷയം വിജ്ഞാനവും അടിസ്ഥാനപരമായി പങ്കിടുന്ന ചില ബേസിക്കായ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് സോഴ്സുകളെ കാണുന്ന രീതി, ചരിത്രം അടിസ്ഥാനപരമായി തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ചരിത്ര ഭൂതകാലത്തെ കണ്ടെടുക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വിജ്ഞാന രൂപമാണല്ലോ. ആ വിജ്ഞാന രൂപം അടിസ്ഥാനപരമായി കാണുന്ന, അതിപ്പോൾ നിങ്ങൾ സബാൾട്ടേൺ ഹിസ്റ്ററി ആണെങ്കിലും നാഷണലിസ്റ്റ് ഹിസ്റ്ററി ആണെങ്കിലും മാസിസ്റ്റ് ഹിസ്റ്ററി ആണെങ്കിലും ജെൻഡർ ഹിസ്റ്ററി ആണെങ്കിലും ഇപ്പോൾ ദളിത് ഹിസ്റ്ററി ആണെങ്കിലും ആദിവാസി ഹിസ്റ്ററി ആണെങ്കിലും എനി ഹിസ്റ്ററി, ഏത് ഹിസ്റ്ററി ആണെങ്കിലും അടിസ്ഥാനപരമായി ചരിത്രം എന്ന് പറഞ്ഞാൽ വിജ്ഞാന രൂപം പൊതുവെ പാലിക്കുന്ന ചില പ്രോട്ടോകോളുണ്ട്, മെത്തഡോളജിക്കൽ പ്രോട്ടോകോൾസ് ഉണ്ട്, പെർസ്പെക്റ്റീവൽ പ്രോട്ടോകോൾ ഉണ്ട്. ഇതൊന്നും ഈ ടോക്സിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ടോക്സിക് ഹിസ്റ്ററി അംഗീകരിക്കുന്നില്ല. അത് അതൊരു തരം പ്രവചനത്തിൻ്റെ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ചില മുൻകൂട്ടി തന്നെ ചില ആളുകളെ, ചില സംസ്കാരങ്ങളെ, ചില പ്രമേയങ്ങളെ, ചില പ്രക്രിയകളെ അത് ഇന്ത്യനല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്നു. അത് ഇന്ത്യനല്ല, അത് വിദേശീയമാണ്, അത് ദുർഭരണമാണ്, അത് അടിച്ചമർത്തരൂപമാണ്, അത് ഹിംസയാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ശുദ്ധമായിട്ടുള്ള ഒരു സംസ്കാരമാണെന്നും ആ ശുദ്ധ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവികമാണെന്നും ആ ഹൈന്ദവികം എന്ന് പറയുന്നത് വേദ ഇതിഹാസ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വരേണ്യരും സവർണരും ബ്രാഹ്മണ്യവുമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ മാത്രമാണെന്നുള്ളതാണ്. ഇത് ചരിത്ര സങ്കല്പത്തിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് തന്നെയാണത്. അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് തന്നെയാന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം ഏതൊരു ഗവൺമെൻറ്റാണ്, ഏതൊരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഈ രാഷ്ട്രത്തിൻ്റെ, ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിൻ്റെ ജനതയെയും ഈ സമൂഹത്തെയും ആ ജനതയുടെ ചരിത്ര ഭൂതകാലത്തെയും നോക്കിക്കാണുവാൻ ഏതൊരു കാഴ്ചപ്പാടും ഏതൊരു ആശയമാണ്, അത് സർക്കാരിൻ്റെ ആശയവും ഭരണകൂടത്തിൻ്റെ ആശയവുമായി മാറുമ്പോൾ ചരിത്രം സ്വാഭാവികമായും മാറും.